നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞുമറിയുകയാണ്. ഇസ്രയേലിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിന്, അതായത് ഒരു ഓൾ ഔട്ട് വാറിനുള്ള കോപ്പ് കൂട്ടുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിന്റെ ഭാഗമായി നിലവിലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കാനുള്ള നീക്കത്തിലുമാണ്. ഇതിനിടെ ഒക്ടോബർ 7 മുതൽ ഗാസ മുനമ്പിലും അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണങ്ങളിൽ 11,000-ൽ അധികം വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് 429 വിദ്യാർത്ഥികളെ ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോവുകയും 17,224 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും വെസ്റ്റ് ബാങ്കിൽ 113 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 548 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകളിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഗാസയിലെ സ്കൂളുകൾക്ക് നേരെ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ആക്രമണത്തിൽ 22 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. അഭയാർത്ഥികൾ താമസിക്കുന്ന ഗാസ സിറ്റിയിലെ സൈത്തൂൺ സ്കൂളിന് നേരെയായിരുന്നു അധിനിവേശ സേനയുടെ ബോംബിംഗ്. 13 കുട്ടികളും 6 സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 9 കുട്ടികളടക്കം 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ ഇതുവരെ 41,391 പേരാണ് ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ കൊല്ലപ്പെട്ടത്. 95,760 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണ ലബനാന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടും അർദ്ധരാത്രിയിലുമായിരുന്നു ആക്രമണം. ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ബൈറൂത്തിൽ കഴിഞ്ഞ ദിവസം 37 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ പുതിയ നീക്കം. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടി മുന്നിൽ കണ്ടാണ് ദക്ഷിണ ലബനാന് നേർക്ക് ആക്രമണം ഘടിപ്പിച്ചതെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാത്രി തെല്ലവീവിൽ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. വടക്കൻ അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള സാന്നിധ്യം കുറയ്ക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തിയതായാണ് റിപ്പോർട്ട്. രാജ്യത്തുടനീളം പരമാവധി ജാഗ്രത പുലർത്താനും സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെ സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും നാളെയും അടച്ചിടും. ഇസ്രയേലിലെ റാമത് ഡേവിഡ് വ്യോമതാവളത്തിൽ റോക്കറ്റ് പതിച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ബൈറൂത്തിന് നേരെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ 2 ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം ആഖിൽ, അഹമ്മദ് മഹദൂദ് വഹാബി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ റെദ്വാൻ സേനയുടെ മുതിർന്ന കമാൻഡറാണ് വഹാബി. ഹിസ്ബുള്ളയുടെ ഏറ്റവും ഉയർന്ന സൈനിക വിഭാഗമായ ജിഹാദ് കൌൺസിൽ അംഗമാണ് ഇബ്രാഹിം ആഖിൽ. ലബനാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വ്യാപക യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കങ്ങൾക്കുള്ള സാധ്യത വളരെ വലുതാണെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു. നിലവിലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കി ഗീദോൾ സാർ എന്ന വലതുപക്ഷക്കാരനായ നേതാവിനെ പകരക്കാരനാക്കാൻ നെതന്യാഹു തയ്യാറാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ലബനാനുമായി ഒരു തുറന്ന യുദ്ധത്തെ എതിർക്കുന്നയാളായിരുന്നു ഗാലന്റ്. ഒപ്പം ഫിലാഡൽഫി ഇടനാഴി എന്ന ഈജിപ്ത് ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്ന് ഗാലൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഏകദേശം 18 വർഷമായി ഇസ്രയേലിലെ അധികാര കസേരയിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്ന നെതന്യാഹുവിന്റെ അധികാരമോഹങ്ങൾക്ക് എതിരായിരുന്നു യോവ് ഗാലന്റിന്റെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളും. അതുകൊണ്ട് തന്നെ ഗാലന്റിനെ മാറ്റാനുള്ള ആലോചന വളരെ നേരത്തെ തുടങ്ങിയതാണ്. നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്ത് തുടരുക വളരെ പ്രധാനമാണ്. ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിച്ചാൽ നെതന്യാഹുവിന് രാജിവെക്കേണ്ടി വരുമെന്നാണ് ഏകദേശം ഉറപ്പായ കാര്യം. അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിനുള്ള എല്ലാവിധ നീക്കങ്ങളെയും നെതന്യാഹു തടയുന്നത്.